ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ ഹരേ കൃഷ്ണ. 7/9/2024, അതായത് നാളെ വിനായക ചതുർത്ഥി ആണല്ലോ. ശ്രീ മഹാഗണപതിയുടെ തിരു അവതാര ദിനമാണ് വിനായക ചതുർത്ഥി. വിനായക ചതുർത്ഥി ദിവസം ഗണേശക്ഷേത്രങ്ങളിൽ വലിയൊരു ഉത്സവമായാണ് അത് നടത്തുന്നത്. ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി ദിവസമാണ് ഗണപതി ഭഗവാന്റെ ജന്മദിനം എന്ന നിലയിൽ വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത്. ഗണപതി ഭഗവാന്റെ വിഗ്രഹങ്ങൾ തൽക്കാലമായി നിർമ്മിക്കാം. ഗണപതി ഭഗവാന്റെ വിഗ്രഹങ്ങൾ കളിമൺ കൊണ്ട് നിർമ്മിച്ച് അത് പ്രത്യേക അനുഷ്ഠാനങ്ങളോടെ സ്ഥാപിക്കുന്നതാണ് ഗണേശോത്സവം. ഈ സമയത്ത് ഈ വിഗ്രഹത്തിന് പൂക്കൾ, പഴങ്ങൾ, മധുരപലഹാരങ്ങൾ എന്നിവ കൊണ്ട് അലങ്കരിക്കണം. ഇതൊരു പൂജയാണ്. പൂജയ്ക്കായി താമരയും കറുകപ്പൊല്ലും എല്ലാം ഉപയോഗിക്കാം. വിഗ്രഹത്തിന് മുന്നിൽ വിളക്ക് തെളിയിച്ച് 10 ദിവസം യഥാവിധി ഈ ഗണേശനെ ഇങ്ങനെ ഹോമം ചെയ്യണം. ഗണേശ ഭഗവാന്റെ പ്രിയപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്ന മോദകം, ഉണ്ണിയപ്പം ഒക്കെ സാധാരണയായി പ്രസാദമായി ഈ ദിവസം കൊടുക്കാറുണ്ട്. 10-ാം ദിവസം, അതായത് അനന്ത ചതുർദശി ദിനത്തിൽ മന്ത്രജപങ്ങളോടും വലിയ ആഘോഷത്തോടും ഘോഷയാത്രയായി അടുത്തുള്ള ഉചിതമായ നദിയിലോ കടലിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇത് പരിസമാപ്തി ചെയ്യാം. കേരളത്തിൽ ഗണേശ ചതുർത്ഥി ആഘോഷിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് ആനയൂട്ടും നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട്. പാർവതീദേവിയുടെ നിർദ്ദേശപ്രകാരം അസുരന്മാരാൽ പൊറുതിമുട്ടി ദേവന്മാർ കളിമണ്ണിൽ ഗണേശ വിഗ്രഹം നിർമ്മിച്ചു, എന്നിട്ടത് പൂജിച്ചു. അതിൽ പ്രസന്നനായ ഗണേശ ഭഗവാൻ അസുരന്മാരെ യുദ്ധം ചെയ്ത് നിഗ്രഹിച്ചു. നിഗ്രഹത്തിന് മുമ്പ് അസുരന്മാർ ഞങ്ങൾ മനുഷ്യന്മാരിൽ ജീവിച്ചോട്ടെ എന്ന് ചോദിച്ച് അനുവാദം വാങ്ങിച്ചിരുന്നു. എന്നാൽ ഗണേശൻ അനുവാദം കൊടുക്കുകയും ചെയ്തു. പക്ഷേ ആരാണോ ചിങ്ങമാസത്തിൽ ശുക്ലപക്ഷ ചതുർത്ഥി നാളുകളിൽ ഗണേശനെ മണ്ണിൽ ഉണ്ടാക്കി പൂജിക്കുന്നത്, അവരിൽ നിന്നും അസുരന്മാർ ഒഴിഞ്ഞു പോകണം എന്നും കൂടെ അന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ടായിരുന്നു ഗണേശൻ. ആയതിനാൽ ഈ കാലയളവിൽ കളിമൺ വിഗ്രഹം നിർമ്മിച്ച് പൂജിക്കുന്നവരിൽ അസുരഗണങ്ങൾ ഒഴിഞ്ഞുപോയി ഐശ്വര്യം വർദ്ധിക്കും എന്നാണ് വിശ്വാസം. മറ്റൊരു വിശ്വാസപ്രകാരം മഹർഷി വേദവ്യാസൻ മഹാഭാരതം രചിക്കാൻ ഭഗവാൻ ഗണേശനെ ക്ഷണിക്കുകയും മഹാഭാരതം എഴുതാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഗണേശ ചതുർത്ഥി ദിനത്തിൽ വേദവ്യാസൻ ശ്ലോകങ്ങൾ ചൊല്ലാൻ തുടങ്ങിയെന്നും അങ്ങനെ ഗണപതി ഭഗവാൻ മഹാഭാരതം എഴുതാൻ തുടങ്ങിയെന്നും വിശ്വസിക്കപ്പെടുന്നു. 10 ദിവസം നിർത്താതെ എഴുത്തു തുടർന്നു. ഈ 10 ദിവസം കൊണ്ട് ഭഗവാന്റെ മേൽ അഴുക്ക് വടർന്നു എന്നാണ് പറയുന്നത്. അത് വൃത്തിയാക്കാനായി 10-ാം ദിവസം ഭഗവാൻ സരസ്വതീ നദിയിൽ കുളിച്ചു. ഈ ദിവസം അനന്ത ചതുർദശി ആയിരുന്നു. ഈ ഐതിഹ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗണേശ പ്രതിഷ്ഠ നിർമ്മാർജ്ജനം ചെയ്യുന്നത് അനന്ത ചതുർദശി ദിവസമായി തിരഞ്ഞെടുക്കുന്നത്. വിനായക ചതുർത്ഥി ദിവസം വ്രതമെടുക്കാം. വിനായകൻ്റെ അനുഗ്രഹം കിട്ടാനായിട്ട് വിഘ്നങ്ങളെല്ലാം, നമ്മുടെ ജീവിതത്തിൽ എന്ത് വിഘ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഒഴിവായി പോവാനായിട്ട്, ശരീരത്തോടുകൂടെ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനായി വിനായക ചതുർത്ഥി ദിവസം വ്രതമെടുക്കാം. ഗണേശനെ എന്നും എപ്പോഴും എന്ത് കാര്യം തുടങ്ങുന്നതിന് മുമ്പും ഗണേശനെ പ്രാർത്ഥിച്ചു തുടങ്ങാം. ഓം ഗം ഗണപതയെ നമഃ. എന്നെങ്കിലും സമയമില്ലാത്തവർ, ഒരുപാട് ശ്ലോകങ്ങളൊന്നും ചൊല്ലാൻ സമയമില്ലാത്തവർ മനസ്സിൽ ഓം ഗം ഗണപതയെ നമഃ എന്നെങ്കിലും പറയാം. പറഞ്ഞിട്ട് എന്ത് കാര്യവും തുടങ്ങി നോക്കൂ, തീർച്ചയായും അത് വളരെ ഭംഗിയായിട്ട് സാധിച്ചെടുക്കാനായിട്ട് പറ്റും. വിനായക ചതുർത്ഥി ദിവസം വ്രതമെടുക്കേണ്ടത് തലേ ദിവസം തന്നെ മത്സ്യമാംസാദികൾ ത്യജിക്കണം. പൂർണ്ണ ബ്രഹ്മചര്യം പാലിക്കണം. പരമാവധി കിട്ടുന്നത്ര സമയം ഗണപതിയെ പ്രാർത്ഥിക്കണം. ചതുർത്ഥി ദിവസം രാവിലെ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്താം. എന്താണോ നിങ്ങളെ കൊണ്ട് ചെയ്യുന്ന വഴിപാടുകൾ അത് ചെയ്യാം. അവിടെയുള്ള പൂജകളിൽ പങ്കെടുക്കാം. രാവിലെയും വൈകിട്ടും കുളിച്ച് ക്ഷേത്രദർശനം നടത്തണം.
ഗണേശ പുരാണം, അഷ്ടോത്തരം, ഗണേശ ഗായത്രി, ഗണേശ സഹസ്രനാമം, അങ്ങനെ എന്തും ജപിക്കാം. സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ പൂർണ്ണ ഉപവാസം എടുക്കണം, അതാണ് ഏറ്റവും നല്ലത്. ഗണപതി ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മാലകൾ കറുകമാല, മുക്കുറ്റിമാല എന്നിവയാണ്. ചതുർത്ഥി ദിവസം ഈ മാലകൾ ഭഗവാന് ചാർത്തുന്നത് അതിവിശേഷമാണ്. മറ്റു ദിവസങ്ങളിലും ഈ മാലകൾ ചാർത്താം. ഭഗവാന്റെ ഓരോ ഭാവത്തിനും ഓരോ ഫലസിദ്ധി ഉണ്ട് എന്നാണ് പറയുന്നത്. ബാലഗണപതിയെ ദർശിക്കുന്നത് അഭീഷ്ടസിദ്ധിക്കാണ്. ഐശ്വര്യവും സമ്പത്തും പ്രദാനം ചെയ്യുന്നതാണ് ലക്ഷ്മി ഗണപതി. സർവാഭീഷ്ടസിദ്ധിയാണ് മഹാഗണപതി ദർശനഫലം. ദുഃഖമോചനത്തിന് സങ്കടഹര ഗണപതി ദർശനം നല്ലതാണ്. ആഗ്രഹ സാഫല്യത്തിന് സിദ്ധി ഗണപതി, ഐശ്വര്യത്തിന് ക്ഷിപ്ര ഗണപതി, വിഘ്നനിവാരണത്തിന് വിഘ്നഗണപതി, ലക്ഷ്യപ്രാപ്തിക്കായി വിജയഗണപതി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ. ഹരേ കൃഷ്ണ. കഴിയുന്നത്ര എല്ലാവരും നാളെ രാവിലെ അതിരാവിലെ കുളിച്ച് സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ഫാസ്റ്റിംഗ് തന്നെ എടുക്കുക. വെള്ളം പോലും കുടിക്കാതെ വ്രതം എടുക്കുക. പറ്റാവുന്നത്ര ഗണേശനാമങ്ങൾ ജപിക്കുക. ഗണേശക്ഷേത്രത്തിൽ പോവുക. ഗണേശന് എന്താണോ കൊടുക്കാൻ പറ്റുക അത് കൊടുക്കുക. വീട്ടിലുള്ള ഗണേശന് മോദകം, പഴങ്ങൾ, പൂക്കൾ എല്ലാം സമർപ്പിക്കുക. ഗണേശനെ കുളിപ്പിച്ച് സുന്ദര കുട്ടനായി ഒരുക്കിയെടുക്കുക. എല്ലാവർക്കും ഗണേശൻ്റെ എല്ലാവിധ അനുഗ്രഹവും സാന്നിധ്യവും എപ്പോഴും ഉണ്ടാവട്ടെ. എല്ലാവരുടെ ജീവിതത്തിൽ നിന്നും വിഘ്നങ്ങളെല്ലാം അകന്നു പോകട്ടെ. ഹരേ കൃഷ്ണ. നല്ലൊരു വിനായക ചതുർത്ഥി ആശംസകൾ എല്ലാവർക്കും. ഹരേ കൃഷ്ണ. എല്ലാം ആ പരമാത്മാവിൻ്റെ ആ പാദങ്ങളിൽ, ആ പുണ്യപാദത്തിൽ സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ.